തെരുവോരങ്ങളിലും പറമ്പുകളിലും മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തുന്നതിൽ നിരീക്ഷണം തുടർന്ന് എരമംകുറ്റൂർ പഞ്ചായത്ത് പഞ്ചായത്തിന്റെ മാലിന്യമുക്ത നവകേരളം പരിപാടിയുമായി സഹകരിക്കാത്തവരെ കൃത്യമായ നിരീക്ഷണത്തിലൂടെ കണ്ടെത്തി പിഴ ചുമത്തി നിയമലംഘനം നടത്തുന്നവരെ കണ്ടെത്താൻ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണം ഉണ്ടാകണമെന്നും കുറ്റകരമായ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ അറിയിച്ചു ജൂൺ മാസത്തെ പരിശോധനയിൽ പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിച്ച കുറ്റൂരിലെ യു ഉസ്മാൻ വെള്ളോറയിലെ മോഹൻദാസ് മാതമംഗലത്തെ എം വി പ്രദീപ് കുമാർ ജുനൈദ് ആദിൽ കെ കെ മുസ്തഫ എന്നിവർക്കും വീടുകളിൽ അലക്ഷ്യമായി മാലിന്യം കൈകാര്യം ചെയ്ത് കൊതുക് വളരാനും പകർച്ചവ്യാധിക്ക് കാരണമാകും വിധം പ്രവർത്തിച്ച കെ ചന്ദ്രൻ പി സനൂബ് എം ബി അബൂബക്കർ അബ്ദുൾ ഷുക്കൂർ പി വി പത്മനാഭൻ എന്നിവർക്കും നോട്ടീസ് നൽകി പിഴ ചുമത്തി നോട്ടീസ് ലഭിച്ചവർ മാലിന്യങ്ങൾ സ്വന്തം ഉത്തരവാദിത്വത്തിൽ ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് സംസ്കരിച്ച ശേഷം പഞ്ചായത്തിൽ പിഴയടച്ചുകൊണ്ട് കുറ്റം രാജിയാക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ആഘോഷവേളയിൽ നിരോധിത പേപ്പർ ഗ്ലാസ് ഉപയോഗിച്ച ഡ്രീംസ് എന്ന സ്ഥാപനത്തിന് നോട്ടീസ് നൽകി പിഴ ഈടാക്കിയിരുന്നു ജൂൺ മാസത്തെ പരിശോധനകളിൽ ഇതുവരെ 49500 രൂപ പിഴ ഈടാക്കിയതായി അസിസ്റ്റന്റ് സെക്രട്ടറി എ കെ വേണുഗോപാൽ അറിയിച്ചു വരും ദിവസങ്ങളിലും മാലിന്യ സംസ്കരണ പരിപാടികളുമായി സഹകരിക്കാത്തവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പും പഞ്ചായത്തും അറിയിച്ചു മാലിന്യം അശാസ്ത്രീയമായി കൈകാര്യം ചെയ്യാൻ കൂട്ടുനിൽക്കുകയും അറിയിപ്പ് നൽകിയിട്ടും കുറ്റം പിഴയടച്ച് രാജിയാക്കാത്തതുമായ വെള്ളോറയിലെ സുനീഷിനെതിരെ നിയമ നടപടി സ്വീകരിച്ചു പഞ്ചായത്തും ആരോഗ്യവകുപ്പും സംയുക്തമായി നടത്തുന്ന പരിശോധനയ്ക്ക് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ് അസിസ്റ്റന്റ് സെക്രട്ടറി എ കെ വേണുഗോപാൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ വി പി ഗോവിന്ദൻ നമ്പൂതിരി കെ ടി ജയപ്രകാശ് പി പ്രതീഷ് കെ വി പ്രേംകുമാർ ജോസ് പ്രകാശ് ആൻസി സാഹർ പഞ്ചായത്ത് ഡ്രൈവർ എം സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി നിയമലംഘനം നടത്തുന്നവരെ കണ്ടെത്താൻ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണം ഉണ്ടാകണമെന്നും കുറ്റകരമായ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ അറിയിച്ചു സംസ്ഥാനത്ത് പനിമരണം കൂടുന്ന സാഹചര്യത്തിൽ മാലിന്യ സംസ്കരണം യഥാവിധി നടപ്പിൽ വരുത്തുന്നതിനും എലിപ്പനി ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധി പ്രതിരോധത്തിൽ പൊതുജന പങ്കാളിത്തം ഉറപ്പുവരുത്തണമെന്നും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ ലേഖ അഭ്യർത്ഥിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറാം